ഇത് നമ്മൾ അന്ന് പോയി മാറ്റിയതാണ് അല്ലേ കുട്ടപ്പയ്യേ? ഡാർക്ക് ബ്ലൂ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ കുട്ടപ്പയ്ക്ക് ഒരു ആഗ്രഹം കാണിക്കണമെന്ന്. ആ കാണിച്ചത് ഇതിൽ മാറ്റി വെച്ചോ കുട്ടപ്പയ്യേ. ഒന്നേ പിന്നെ രണ്ടാമത്തത്. ഇതെനിക്ക് അല്ലല്ല, ഇതെനിക്ക് അച്ചടുത്തന്താണ് കേട്ടോ. ഫസ്റ്റ് മൂക്കൂത്തിയ സമയത്ത് എൻ്റെ മൂക്കിൽ കയറിയിട്ടുള്ള ഗോൾഡാണിത്. അപ്പോൾ അവിടെ കട്ടെ. രണ്ട് ആ മൂന്ന്. ഇതെനിക്ക് ഏട്ടടുത്ത് എന്താണ് കേട്ടോ. അടുത്തത് ഇനിണ്ടാവൂലോ മൂക്കുത്തി. ഇത് മൂക്കുത്തി അല്ല, ഇതിന്റെ മേക്കാതാണ്. ഞാൻ ഊരി വെച്ചിരിക്കയാണ്. നിക്ക് ക്ലിയർ ആയിട്ടില്ലടാ പൊന്നാ, ശരിക്ക് കാണട്ടെ. ആ ഇത് മേക്കാതാണ് കേട്ടോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അതെ അതെ തിളങ്ങുണ്ട്. ഇതിൽ വെക്കടാ, ഇതിൽ വെക്കടാ അണ്ണാ. അടുത്തത് പോയോ പിടിക്ക് നോക്കട്ടെ. ഒരു പച്ച മൂക്കുത്തിയാണ് കേട്ടോ. പച്ച പച്ച ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാ. അവിടേക്ക് കുട്ടപ്പായി നേരെ മേയ്ക്കാണ്. മേക്കാത് മേക്കാത് അവിടെ ഇരിക്കട്ടെ. ഇതിന്റെ കമ്മലാണ്. വേറൊരെണ്ണം കൂടി ഉണ്ടാ. ഇതാണ് അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള മൂക്കുത്തിന്റെ ഉള്ളത് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അതിന്റെ കമ്മൽ കേട്ടോ, ഞാനത് ഊരി വെച്ചിരിക്കയാണ്. മുടി അതിന്റെ ഒരു ചെറിയൊരു പൂവിന്റെ അറ്റം പൊട്ടിയിട്ടുണ്ട്. അപ്പോ അത് മുടിയിൽ ഇങ്ങനെ കൊളത്തി പിടിക്കാണ്. അപ്പൊ ഞാനത് ഊരി വെച്ചിരിക്കയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇതിനെ കുറിച്ച് വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ മൂക്കൂത്തിയിട്ടുള്ള കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, എവിടെ നിന്നാണ് മൂക്കൂത്തിയത്, അതേപോലെ തന്നെ നമ്മുടെ മേക്കാത് എവിടെ നിന്നാണ് കുട്ടിയത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോണന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കാണാഞ്ഞാൽ പലർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസമായി ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ കുട്ടപ്പായ കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ പറക്കിച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണത് പെട്ടെന്ന് ഉണക്കിയെടുത്തത്, എനിക്കുണ്ടായിരുന്നു പഴുപ്പിൻ്റെ പ്രശ്നമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുത്തെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കുത്തി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി മാറ്റാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു, പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മൂക്ക് കുത്തണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അപ്പോൾ അച്ഛന് വലിയ താല്പര്യം ഉണ്ടായില്ല, കുത്തണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മോഹം അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. എന്നാലും ഞാൻ മേക്കാതെ കുത്താൻ വാശി പിടിച്ചിട്ട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കാതെ കുത്തുണ്ടായത്. നമ്മുടെ അവിടെ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്, രമ്യ ചേച്ചി. രമ്യ ചേച്ചിയുടെ അടുത്ത് പോയിട്ടാണ് കുത്തിയത്. ഗൺഷോട്ടാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്താ വെച്ചാൽ ആ ഗൺ ഷോട്ട് ചെയ്തപ്പോൾ അതവിടെ അങ്ങനെ പിടിച്ചിരുന്നു.
അതിങ്ങനെ ഊരി എടുക്കുമ്പോഴും എന്താണ് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോ ഗോൾഡല്ല ഇട്ടത്, നമ്മൾ ഫാൻസിയുടെ ഒരു കമ്മലാണ് ഇട്ടത്. പക്ഷെ എന്റെ കാത് പഴുത്ത് ആകെ അലങ്കോലായി. ഇത് പെട്ടെന്ന് ഉണങ്ങി, പക്ഷെ ഇത് പഴുത്ത് ആകെ പ്രശ്നമായി. എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മുടി കൊളുത്തി പിടിച്ച് വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് ശരിക്കും നോക്കാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് ഞാനത് ഊരി വെച്ചു. പിന്നീട് ഞാൻ കുറേ കാലത്തേക്ക് എന്താ അതെ, പിന്നീട് ഞാൻ കുറേ നാളത്തേക്ക് മേക്കാത് കുത്തി വെച്ചിട്ടായിരുന്നില്ല, ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്നോട് ഗ്രീഷ്മ പറഞ്ഞത്, ചേച്ചി ചെക്കന്മാരൊക്കെ മേക്കാത് കുത്തുന്നുണ്ട്, മൂക്കുത്തുന്നുണ്ട്, നമ്മക്കും കുത്തിക്കൂടെ. പലരും ഇപ്പം ഇതാ അവിടെ കുത്തിയിട്ട് മൂക്കൊക്കെ കുത്തിയിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്താ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുത്തപ്പോൾ നമുക്ക് പറ്റില്ല, കാരണം ഇവിടുന്ന് പോണ്ടേ, തന്നെക്ക് പോവാരു മടിയാണ്, അപ്പോൾ ഇവിടുന്ന് പോണ്ടേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോഴാണ് ബിബിയും കുഞ്ഞനും, അതായത് നമ്മുടെ അപ്പൂൻ്റെ അനിയുണ്ടല്ലോ, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അപ്പൂൻ്റെ അനിയൻ വന്നിട്ട് ചേച്ചിയെ ഞങ്ങൾ കുത്തിയിട്ടോ മേക്കാത് കുത്തിയിട്ടോ നോക്കി നോക്കി പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അവർ കാരമുള്ളതുകൊണ്ടാണ് ഇത്ര കുത്തിയത്. അപ്പം ഞാൻ പറഞ്ഞടാ വേദനയ്ക്കില്ല എനിക്ക് ചോദിച്ചു, ഇപ്പം ഏ വേദനയൊന്നുമില്ല അത് സിമ്പിളാണ് പറഞ്ഞിട്ട് അവർക്ക് ഇത് കുത്തി കാണിച്ചില്ല. അന്ന് അവർ 9-ൽ 10-ലേട്ടാണ് പഠിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അത്രയും ഇത്ര സിമ്പിളായിട്ടിത് കുത്തുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ഗ്രീഷ്മയോട് പറഞ്ഞു, ഗ്രീഷ്മേ നമുക്ക് ഇന്നു ട്രൈ ചെയ്ത് നോക്കി നോക്കാം എന്ന് വിചാരിച്ചു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെ കുത്തണ ഒരു കമ്മലുണ്ട്, അതായത് നമ്മൾ ഗൺഷോട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ കമ്മലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ മൊനമ്പായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ സൂചി പോലെ, അത് വെച്ചിട്ട് നമുക്ക് കുത്തി വെക്കാം, ഈ കാരമുള്ള വേണ്ട അത് പേടിയാണ് പറഞ്ഞു. അപ്പം എന്നാൽ ശരിയിടെങ്കിൽ ഈ കമ്മൽ മേടിക്കാൻ കിട്ടിച്ച കൊണ്ടുപോയോ പറഞ്ഞു. അങ്ങനെ അവള് ബിബിയോട് അവൻ്റെ അനിയനോട് പറഞ്ഞോടാ ബിബി ഈ ആ കമ്മലൊന്ന് താഴെ ഞങ്ങൾക്ക് കുത്താനാണ് പറഞ്ഞിട്ട് അവസാനം അവൻ അത് കൊടുന്നു. അവൻ ആ കമ്മൽ കൊടുന്നിട്ട് ഞാനാണ് ആദ്യം കുത്തിയത്. ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു. അമർത്തി കൊടുത്തപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ, നമുക്ക് ഇഞ്ചക്ഷൻ വെക്കണ ഒരു വേദനയുള്ളൂ. അപ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. അങ്ങനെ ഞാൻ തന്നെയാണ് എൻ്റെ മേക്കാത് കുത്തിയിട്ടുള്ള വിവരമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. അപ്പം ക്ലിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ടും കേട്ടു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഒരു പുകച്ചല, നമുക്ക് ഈ ജസ്റ്റ് ഇങ്ങനെ ചൂടുള്ള ചട്ടറും കൂടുതലൊക്കെ കൈകൊണ്ട് ഒരു പുകച്ചിലുണ്ടാവില്ലേ, ആ ഒരു പുകച്ചിലുണ്ടാകുന്നു, ഒരു കുറച്ച് നേരത്തിനേ ഉണ്ടായുള്ളൂ, പിന്നെ അതുണ്ടായില്ല. അതേപോലെ തന്നെ ഈ കമ്മലും ഈ കാതും ഞാൻ കുത്തിയിട്ടാണ്. പിറ്റത്തെ ദിവസത്തേക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, സാധാ കുത്തിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ, ഇത് കുത്തണേക്ക് മുന്നേ ഞാൻ എൻ്റെ വലിയ ഈ കമ്മലിട്ടിട്ട് ഈ ചെറിയ ഹോളിൻ്റെ ഉള്ളു കൂടെ കയറ്റാൻ നോക്കിയിട്ടാണ്. അതിൻ്റെ നല്ല പെയിനുണ്ടായിരുന്നു എനിക്ക്, ഈ വലിയ തടിയുള്ള കാല് കയറ്റിയപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പ്രശ്നം എന്നല്ലാണ്ട് കുത്തിയ സമയത്തൊരു വേദനയോ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ തന്നെയാണ് കുത്തിയെന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അത് കഴിഞ്ഞിട്ട് മൂക്കിൻ്റെ കാര്യം, ഇത് ഉണക്കിയ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. മൂക്കിൻ്റെ കാര്യം ഇതേപോലെ തന്നെ ഞാനും ഗ്രീഷ്മയും ഒപ്പം കൂടി ഇരുന്ന് പൊന്നൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ കാര്യത്തിനും വാലായിട്ട് പൊന്നൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യ നമ്മുടെ കുട്ടിസൻ്റെ ചേച്ചി, അപ്പോൾ മൂക്കും ഞാൻ അതേപോലെ തന്നെ ആ കമ്മൽ വെച്ചിട്ട് കറക്റ്റ് സ്ഥാനം നോക്കി, അതെ കറക്റ്റ് സ്ഥാനം നോക്കിയിട്ട് ഞാൻ മൂക്കും കുത്തി. എനിക്ക് എവിടെയാണ് കുത്തി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇങ്ങനെ കുത്തിയാലാണ് കുത്തി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ അവിടെ നോക്കിയിട്ട് ഞാൻ തന്നെയാണ് മൂക്കും കുത്തിയത്. ഞാൻ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് മേക്കാതും മൂക്കും കുത്തി കൊടുത്തത്. ഞാൻ തന്നെയാണ് പൊന്നൂസിന് മേക്കാതും കുത്തി കൊടുത്തത്. ആർക്കും ഇതുവരെ ഒരു കായോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ തന്നെ പോടും. ഓക്കെ, അപ്പം ഇനി ഉണക്കിയ കാര്യം, ഞാൻ കുറച്ച് ദിവസങ്ങൾ ഈ തുളസി ഉണ്ടല്ലോ, തുളസിയുടെ നീര് ഞാൻ പരട്ടി കൊടുത്തു. മേക്കാതിൻ്റെ മുകളിലും മൂക്കുത്തിൻ്റെ മുകളിലും തുളസിയുടെ നീര് പരട്ടി കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും എനിക്കത് പൂർണ്ണമായിട്ടുള്ളൊരു നീറ്റായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ പറഞ്ഞു ബെറ്റാഡിനും സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ, തുടക്കുന്ന സ്പിരിറ്റ് മുറിയൊക്കെ തുടക്കുന്ന സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ, അതും കൂടി നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും, നല്ല വ്യത്യാസം വരുന്നതാണ്. അങ്ങനെ ഞാൻ മുറി ക്ലീൻ ആക്കണ ഒരു ലിക്വിഡും വെച്ചിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യും. ഈട്ടിയുടെ മുകളിൽ പഞ്ഞി തുമ്പത്ത് നൈസായിട്ട് പഞ്ഞി ചുറ്റിയിട്ട് ഇങ്ങനെ പിടിക്കും മൂക്കുത്തി. എന്നിട്ട്
നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യും, അതേപോലെ തന്നെ ഇവിടെയും പിടിച്ച് ഇവിടെയും ഇവിടെയും ക്ലീൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആ പഞ്ഞി മാറ്റി വേറൊരു പഞ്ഞി വെച്ച് കുഞ്ഞീത് ചിറ്റാണോ ചിറ്റാൻ പാടുള്ളൂ കേട്ടോ, കുഞ്ഞീത് വെച്ച് ചിറ്റിയിട്ട് അതിന് മുകളിൽ ബറ്റാടി തേച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ബറ്റാടിയും പരത്തി കൊടുക്കും, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ബറ്റാടിയും പരത്തി കൊടുക്കും. ഇങ്ങനെ മേക്കാതിന് മുകളും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ മൂക്കുത്തിൻ്റെ മുറി മേക്കാതിൻ്റെ മുറിയൊക്കെ മാറിയത്. അതായത് ആ പഴുപ്പും കാര്യങ്ങളൊക്കെ മാറി നീറ്റായി കിട്ടിയത് കേട്ടോ. പിന്നീട് അങ്ങോട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഈ കാതിലോ, അത് എന്നോ കുത്തിയിട്ടുള്ള കാതാണ്, ഈ കാതിലോ കൂക്കുത്തിറമുള്ള കനം കൂടിയിട്ടുള്ള, അതായത് കുറച്ച് വണ്ണുള്ള കാലിടുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല. അതായത് ചെറിയ ഹോളുമാണ്, പറ്റില്ല എനിക്ക്. ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെയിനും വേദനയും വരും. കനം ഉള്ളത് ഇടാൻ പറ്റില്ല, ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചെറുപ്പത്തിലിങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇടാത്ത കാരണം തൂക്ക് വലിയ തൂക്കുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒന്നും ഇടാത്ത കാരണം എൻ്റെ കാലിന് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ജിമിക്കി ഉണ്ടാവുമല്ലോ, ഭരതനാട്യത്തിൻ്റെ ജിമിക്കി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ മാത്രം, കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ സ്റ്റഡ് അങ്ങനത്തെ ഇട്ടായിരുന്നുള്ളൂ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ വലിയ ജിമിക്കിയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. എൻ്റെ മുഖം എന്താണെന്ന് അറിയും, ഇങ്ങനെ ബാധിച്ചിരിക്കുന്നു. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത് കേട്ടോ. സ്റ്റൂളിൻ്റെ മുകളിൽ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് ഇവിടെ നിലത്തിരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പലരും എന്നോട് ഈ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മൂക്കുത്തിയത്, എങ്ങനെയാണ് അത് ഉണക്കിയത് എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ മൂക്കുത്തി കളക്ഷൻസിലേക്ക് കിടക്കാം. ഈ ഒരു ബ്ലൂ ഞാൻ മാറ്റി പോയെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ പെടുന്നതല്ല ഇത്. എനിക്ക് ഏട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തതാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം, കുട്ടപ്പായി കാണിച്ചു കൊടുക്കില്ലേ, ഇതൊരെണ്ണ ബ്ലൂ. ഇനി നമുക്ക് നമ്മുടെ മൂക്കിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് അച്ചടുത്തുണ്ട്, ഞാൻ ആദ്യമായിട്ട് സ്വർണം ഇട്ടത്, അതായത് മൂക്കിൽ സ്വർണം ഇട്ടത് അച്ചടുത്തുന്ന മൂക്കുത്തിയിലാണ്. കണ്ടു ഈ ഒരു വെള്ളം, കുട്ടപ്പായി നിങ്ങൾക്ക് കാണിച്ചു തന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ക്ലിയറായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ കാണിച്ചു തരികയാണ്, ഈ ഒരു വെള്ളയാണ് ഞാൻ ആദ്യമായിട്ട് മൂക്കിലിട്ടിട്ടുള്ള മൂക്കുത്തി എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വർണത്തിൻ്റെ ആ, പിന്നെ ഞാൻ ഏട്ടൻ എനിക്ക് വെള്ളിയുടെ ഒരെണ്ണം മേടിച്ചു തരാമെന്ന് തോന്നുന്നു, വെള്ളക്കല്ല് തന്നെയാണ് കേട്ടോ. അത് ഞാൻ പിന്നെ ഭീഷ്മയ്ക്ക് കൊടുത്തു, അവൾ പിന്നെ കല്യാണം ആയപ്പോൾ അത് മാറ്റി ഗോൾഡൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഏട്ട എനിക്ക് പിന്നെ മേടിച്ചതാണ് ചെറിയ ഒരു കല്ലുള്ള, കറുപ്പ് കല്ലുള്ള ചെറിയ മൂക്കുത്തി കേട്ടോ. കണ്ടില്ല, ചെറിയ മൂക്കുത്തി. പിന്നെ ദേ ഈ സ്റ്റെഡോ, പിന്നെ ഈ ഈ ഇതിൻ്റെ പിരിയോ ഒന്ന് ഇളകി കഴിഞ്ഞാൽ ഇത് ഇടാൻ പെടണ പാടെന്താ വെച്ചാൽ പീക്കിരി കുഞ്ഞോളല്ലേ ഉള്ളൂ. കുട്ടപ്പായി എന്തേലും പറയടാ, ഞാന് പൂവാണ് പറയ. പിന്നെ നമ്മൾ മാറ്റി എന്ന് പറഞ്ഞത് കുറച്ച് വലുപ്പമുള്ളതും പിന്നെ ഇട്ടിപ്പോൾ ഭയങ്കര ടൈറ്റാണ്, എനിക്ക് മൂക്കിന് പെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്, അത് പോയിട്ട് മാറ്റി കൊടുത്തതാണ് ഇത്. ഈ ഒരു പച്ചയും ഈ ഒരു ഡാർക്ക് ബ്ലൂവും കൂടിയിട്ടുള്ളത് കേട്ടോ. വേണ്ട പിന്നെ നമുക്ക് വെറുതെ ഏട്ടൻ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ എടുത്തു തന്നിട്ടുള്ളതാണ് ഇത്. നല്ല ഭംഗിയുള്ള നല്ലൊരു മൂക്കുത്തിയാണ് കേട്ടോ. ചുവപ്പ് കല്ലാണ് നടുവിൽ, അപ്പോൾ എല്ലാം ബാക്കിയുള്ളടത്തൊക്കെ വെള്ള കല്ല് വെച്ചിട്ടുള്ളത്. ഇതിൽ ആറ് കല്ലുണ്ട്, ആറ് കല്ല് വെച്ചിട്ടുള്ള മൂക്കുത്തിയാണ് കേട്ടോ. അപ്പം ഇത്രയും മൂക്കുത്തിയാണ് എൻ്റെ കയ്യിലുള്ളത്. എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള, അതായത് എടുത്ത് കുറേ പേര് സ്വർണങ്ങളൊക്കെ എടുത്ത് വെക്കില്ല, അപ്പം എൻ്റെ കയ്യിൽ എടുത്ത് വയ്ക്കാനുള്ള ആഭരണങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ആഭരണപ്പെട്ടി, മിനി ആഭരണപ്പെട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ് എന്ന് പറയുന്നത്. കൂടുതലൊന്നുമില്ല, എനിക്കിഷ്ടമാണ് മൂക്കുത്തീസ്, ചെറിയ ചെറിയ മൂക്കുത്തീസ് കുറേ ഉള്ളത് ഇഷ്ടമാണ്. മോതിരങ്ങൾ എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ മോതിരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കമ്മല്, കുഞ്ഞു കുഞ്ഞു കമ്മലുകളില്ലേ, കല്ല് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കമ്മലുകൾ, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്, എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്നും കൂടി അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അല്ല കുട്ടപ്പയ്യ വായോ, ഈ ഇങ്ങനെ പിന്നെ ഞാൻ ശരിയാവുക. അപ്പൊ ആരെങ്കിലും മൂക്ക് കുത്താനോ മേക്കാത് കുത്താനോ ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് തന്നെ കുത്തുക. വീട്ടിൽ നിന്ന് തന്നെ സമ്മതം ചോദിച്ച് കുത്തുക. അത് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ ആ കുട്ടികൾക്കൊക്കെ മൂക്ക് കുത്തുന്നത് ഇഷ്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും കുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിയൊന്നും വിചാരിക്കേണ്ട. കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ബെറ്റാടിനോ അല്ലെങ്കിൽ ഈ മുറുക്കി ഒഴിക്കുന്ന മരുന്നുകളോ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണക്കാവേണ്ടേ ഉള്ളൂ. പിന്നെ വെള്ളിയും ചോഴിയും നിങ്ങൾ കുത്തണ്ട കേട്ടോ. ഞങ്ങളത് നോക്കിയിട്ടാണ് കുത്തിയത്. ഞങ്ങളൊരു വ്യാഴാഴ്ച ബുധനാഴ്ച കേട്ടോ കുത്തിയതെന്ന് തോന്നുന്നു. അപ്പോൾ കായുള്ള ദിവസമാണോ അങ്ങനെയൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ തുളസിര നീര് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കും. ടാറ്റാ ബാബാ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.